ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും എൻ്റെ വീഡിയോയ്ക്ക്. റീസൺ ഒന്നുമല്ല, നൈറ്റാണ് എടുക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ചെറിയ ചെറിയ സൗണ്ടുകൾ കേൾക്കാം. ഇവിടെ മൂന്ന് കുട്ടികളുണ്ട്, എൻ്റെ അമ്മായി അമ്മയും കൂടെ ചേർത്ത്. അപ്പം എന്തായാലും സൗണ്ട് ഉണ്ടാവും. സോറി, ഇന്നലത്തെ വീഡിയോ പെയിൻ എങ്ങനെ ഇല്ലാണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്തിനായിരുന്നു അത് തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി പെയിന് വന്നല്ലേ, ഇനി അത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ള തോട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും പെയിൻ ഉണ്ടാവുമല്ലോ. നമ്മൾ ഈ ഒരു ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പെയിൻഫുൾ ജേണിയാണ്. അപ്പം ആ പെയിനിനെ ഒന്ന് കുറയ്ക്കുക, എന്തായാലും ചെറിയ രീതിയിൽ ഉണ്ടാവും. കാരണം നമ്മുടെ പേഴ്സണൽ സെറ്റ്, ട്രോമാസ്, നമ്മളെ ബോണ്ടിങ്സ്, അതൊക്കെ പെട്ടെന്ന് അങ്ങനെയൊന്നും നമുക്ക് കുറയ്ക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ഇഷ്യൂസുകൾ നമുക്കുണ്ടാകും. അപ്പം അത് അതിൻ്റെ തോത് മാക്സിമം കുറച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓവർകം ചെയ്ത് പോകാമെന്നുള്ളതുകൊണ്ടാണ് അത് പറഞ്ഞത്. അത് കാണാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നത് പോയി കണ്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ശരി, ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. എങ്ങനെ ഇപ്പോഴുള്ള നിങ്ങളുടെ സീരിയസ് ആയിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ, അതിന് എങ്ങനെ ഓവർകം ചെയ്ത് പോകാം. അതിൻ്റെ ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു വൈറ്റ് പേപ്പർ എടുക്കുക, ഒരു ഫുൾ പേജ് എടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന പെയിന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. എത്ര മാക്സിമം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നു അത്രയും മാക്സിമം, അത്രയും നിങ്ങൾ ടൈം എടുത്തോളൂ. എഴുതിക്കോ, എങ്ങനെ എഴുതിക്കഴിഞ്ഞാലും വൺ പേജിൽ കൂടുതൽ അല്ലെങ്കിൽ ടു പേജ് കൂടുതൽ എഴുതാൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇത്രയും വലിയൊരു ലൈഫിൽ എത്രയോ കാര്യങ്ങൾ ബ്ലെസ്സിങ് ഇരിക്കെ എനിക്ക് ഈ വൺ പേജ് ഷീറ്റാ ഉള്ളു പെയിനിന്. ഞാൻ ചെയ്ത കാര്യം കേട്ടോ, സീരിയസ്ലി. എന്നിട്ട് അടുത്ത പേജ് ഞാൻ എടുത്ത് എന്താ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് മുന്നേ ഞാൻ അനുഭവിച്ച പെയിനുകൾ അത് ഞാൻ എങ്ങനെ ഓവർകം ചെയ്തു എന്ന് എഴുതി. പറഞ്ഞു നോക്കിയതല്ല, എഴുതി. അപ്പോൾ എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതിൻ്റെ മുന്നേയും എനിക്ക് ഇതും ഇതിനേക്കാൾ തീവ്രമായ പെയിനും വന്നിട്ടും ഞാൻ അതിനെ ഓവർകം ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് കമ്പയർഡ് ടു ദാറ്റ് ഇറ്റ് ഈസ് ഈസി. ഇപ്പോൾ നമ്മൾ ആ ഒരു ഇമോഷണൽ എനർജിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്കിത് ഹീൽ ചെയ്യാൻ പറ്റില്ല, ഞാനിവിടെ സ്റ്റക്കായി പോയി എന്ന് ഓർക്കുന്നത്. ശരി, നമ്മൾ ഈ രണ്ടും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കീറിക്കളയുന്നു. കീറിക്കളയുമ്പോൾ നിങ്ങൾക്കൊരു സമാധാനം കിട്ടാനുണ്ട്. ഇത് നമുക്ക് പെയിന് വരുമ്പം നമ്മൾ അടുത്ത ആരോടെങ്കിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകും. ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങളുടെ പെയിനുകൾ മറ്റുള്ള ആർക്കും ഒരു കഥ മാത്രമാണ്, ആർക്കും. അങ്ങനെ നിങ്ങൾക്ക് ഒരാളെ സംസാരിക്കാൻ വേണം. നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ കഴിയുന്നതും മാക്സിമം ഒരു സൈക്കോളജിസ്റ്റിനോട് സംസാരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഹീലേഴ്സിനോട്, നിങ്ങൾക്ക് ഹാപ്പിയാന്ന് തോന്നുന്ന ഒരു ഹീലറിനോട് സംസാരിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും നിങ്ങൾ അതേ ഇമോഷനിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അതേ ഇമോഷൻസ് അങ്ങനെ തന്നെ കെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങൾ ആലോചിക്കുന്ന അവസ്ഥയെപ്പറ്റി ആലോചിച്ച് അവരും ടെൻഷനായിട്ട്, അവരും ഇമോഷണലായിട്ടുള്ള ഒരു റിപ്ലൈ ആണ് നിങ്ങൾക്ക് തരിക. ഇനി അതല്ല എങ്കിൽ നിങ്ങളെ സമാധാനിപ്പിക്കുക, സഹതാപം ഉണ്ടാക്കി തരാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും, നിങ്ങൾക്കറിയാതെ നിങ്ങൾ ഓൾറെഡി അഫേം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പെയിനിലാണെന്ന്, ആ അഫർമേഷൻ്റെ ആക്കം കൂട്ടലാണ് വേറൊരാളിത് പറഞ്ഞിരുന്നത്. അപ്പം ഒരിക്കലും അഡീഷണലായിട്ട് നിങ്ങൾ അറിയുന്ന ക്ലോസ് സർക്കിളുകളിൽ നിന്ന് ആളുകളെ സ്വീകരിക്കാണ്ടിരിക്കുക. കഴിയുന്നതും പേ ചെയ്ത് പോയിട്ട് സംസാരിച്ചിട്ട് വരിക. കാരണം ദേ വിൽ ബി മോർ റെസ്പോൺസിബിൾ ദാൻ ദോസ് പീപ്പിൾ അറൗണ്ട് യു. ദെൻ അടുത്ത ആൾക്കാർ, അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളോട് തന്നെ എപ്പോഴും 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 ഞാൻ ഇന്ന എനർജിയിലാണ് എന്ന് പറയുന്നതിന് പകരം ഒന്ന് ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ് എന്നാണ്. ഒന്ന് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യം നിങ്ങളുടെ സബ് കോൺഷ്യസിന് ഫീഡ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കാം? ഇപ്പം നിങ്ങൾ ഭയങ്കര പെയിനിലാണെന്നുള്ളതിന് പകരം ഞാൻ ഒരുപാട് സന്തോഷിച്ച നിമിഷങ്ങളെ വെറുതെ വെറുതെ ഒന്ന് താലോലിക്കുക. അങ്ങനെ അങ്ങനെ ഞാൻ സന്തോഷമുണ്ടല്ലോ, അങ്ങനെ സന്തോഷം അവസാനം നിങ്ങൾ ഈ വിഷമത്തിലേക്ക് എത്തരുത്. ആ കുഞ്ഞു കുഞ്ഞു ഷോർട്ടായിട്ട് ആലോചിച്ചിട്ട് അങ്ങനെ ഇങ്ങ് വിട്ടേച്ചാൽ മതി. എന്നിട്ട് ഇത് അതേ ആനന്ദം ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു എന്നുള്ളൊരു ഫീല് നിങ്ങളെ സബ് കോൺഷ്യസിന് വെറുതെ കൊടുത്തേക്കുക. ഞാൻ അതേ ഒരു ആവേശത്തിലാണ് ഞാൻ ഇപ്പോഴും ഉള്ളതെന്നുള്ള ഒരു സബ് കോൺഷ്യസ് ഫീല് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് കൊടുക്കണം. പിന്നെ അടുത്തത്, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് സ്റ്റേറ്റിൽ ഇരിക്കുക. നിങ്ങൾക്ക് അത്രയും പെയിൻ ആണെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേറ്റ് സ്റ്റേറ്റിൽ വലിയ ഗുണം ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ
ഈ നന്നായിട്ട് ഇൻഹെയിൽ ചെയ്തിട്ട് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് എക്സ്ഹെയിൽ ചെയ്യുന്നത് വായിലൂടെ ചെയ്യുമ്പോൾ, ഇനി അതുമല്ലെങ്കിൽ ഈ പല്ലിങ്ങനെ കടിച്ചിടിച്ചിട്ട്, ഇത് നിങ്ങൾക്ക് ഒരു ഒരു സൂത്തിങ് എനർജി തരും. കുറച്ച് നേരത്തേക്ക് ഒരു കാമായിട്ടുള്ള ഒരു പൊസിഷൻ നിങ്ങളിലേക്ക് എത്തിക്കും. അത് നിങ്ങൾ നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഒരു കാമായിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് മാറും. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും നമുക്ക് എപ്പോഴാണ് ഒരു സൂയിസൈഡൽ ഒരു ഫീലിംഗ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, എന്നും കുറേ സീരീസ് ഓഫ് കാര്യങ്ങൾ വന്ന് 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 പിന്നെ ചെറിയൊരു കാര്യത്തിലേക്ക് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നത്. നമുക്ക് മറ്റുള്ളവർക്ക് തോന്നും ഈ കുഞ്ഞു കാര്യത്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്, പക്ഷേ അതായിരിക്കില്ല ആക്ച്വലി റീസൺ. ഒരുപാട് കാര്യങ്ങൾ കൂട്ടി വെച്ച് ഒരുമിച്ച് വരുന്നതായിരിക്കും. അപ്പം ആ ഒരുപാട് കാര്യങ്ങൾ കൂട്ടി വയ്ക്കുന്നതിന് പകരം അതിൽ നിന്ന് ലേൺ ചെയ്തത് എന്തെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് നോക്കൂ. അപ്പം നിങ്ങൾ ലേണിംഗ് പ്രോസസ്സിലാണ്, നിങ്ങൾ ലേണിംഗ് പ്രോസസ്സിലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിൽ ഒരു തിരിച്ചറിവ് വരും. ഈ ലേൺ ചെയ്ത് കഴിഞ്ഞതിന് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡും കൊടുക്കണം. ഞാനിപ്പം അവേക്കണായി, ഞാൻ അവേക്കണായി, ഞാൻ അവേക്കണായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങൾ നിങ്ങളോട് തന്നെ. പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് മിററിൽ നോക്കുക, നിങ്ങളുടെ സൗന്ദര്യത്തിനൊന്ന് ആസ്വദിക്കുക. നിങ്ങൾ കൂടുതൽ നിങ്ങളെ സൗന്ദര്യം, ഇപ്പം നമ്മൾ പറയുന്നില്ലേ, നമുക്ക് നമ്മളൊരു ഭംഗിയിലൊരു വീടെടുത്ത്, അതിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് പഴയതാവും. ഏതും പഴയതാവും, നമ്മുടെ ബോഡി പഴയതാവുന്ന പോലെ തന്നെ എല്ലാം പഴയതാവും. അപ്പം പഴയതായി കഴിഞ്ഞാൽ പിന്നെ ചില വീട്ടിലേക്ക് ആ ഹൗസ് വാമിങ്ങിന് പോയ ഒരു ഫീല് 1 മന്ത് കഴിഞ്ഞ് ആ വീട്ടിൽ പോയാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം അതുപോലെ തന്നെയാണ് നമ്മളെ സോളിരിക്കുന്ന സോളിൻ്റെ വീടായ നമ്മുടെ ബോഡി. സോ യു ഇംപ്രൂവ് യുവർ ബോഡി, ഗോ ടു ജിം, ടേക്ക് മോർ വാട്ടർ, ടേക്ക് മോർ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഒന്ന് നാച്ചുറലേക്ക് ഒന്ന് ഇൻവോൾവ് ആവാൻ ശ്രമിക്കുക. അതുപോലെ കുറച്ചൊന്നും ആലോചിക്കാതിരിക്കാനുള്ളൊരു സ്പേസ് ഇല്ലേ, അത് നിങ്ങൾ ശരീരത്തിന് കൊടുക്കണം. പിന്നെ നിങ്ങൾ കുറച്ചധികം ഗ്രൂം ചെയ്യുന്ന കാര്യം, അതിന് ബ്യൂട്ടി പാർലർ പോയിട്ട് ഒരുപാട് പൈസ കൊടുക്കണം എന്നല്ല, ഒന്ന് നിങ്ങളെ ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം എന്നാണ്. ഇപ്പോൾ നല്ലൊരു പെയിനിലൊക്കെ ആയിരിക്കും നമ്മൾ പറയും മസാജിന് പോകാനൊക്കെ, കാരണം നമ്മൾ ട്രോമ ഹീലിങ്ങും അതുപോലെ കുണ്ടലിനീൻ്റെ ഒരു കുറച്ചൊരു അവേക്കൺ മൊമെൻറ്റിനേക്കൊക്കെ സഹായിക്കുന്ന സാധനമാണ് ഈ ഓയിൽ മസാജ്. എസ്പെഷ്യലി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഓലിവ് ഓയിൽ, ഓലിവ് ഓയിൽ, എല്ലാ ഓലിവ് ഓയിലും നല്ലതല്ല, പ്യുവർ വെർജിൻ, വെർജിൻ 100% വെർജിൻ ഓലിവ് ഓയിൽ തേച്ചില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കറുത്തു പോകും. അപ്പം കറുക്കുന്നത് പ്രശ്നമാണെന്നല്ല, എന്നാലും ഡള്ളായിട്ട് നമ്മൾ വെക്കാതെ കുറച്ചൊന്ന് ബ്രൈറ്റായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓലിവ് ഓയിലൊക്കെ അങ്ങനെയൊക്കെ ചൂസ് ചെയ്ത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ എള്ളെണ്ണയില്ലേ, അത് നല്ലൊരു ഒരു ഭയങ്കര സുഗന്ധം, നമുക്ക് ഒരു ഉന്മേഷം തരുന്നൊരു സംഭവമാണ് എള്ളെണ്ണ, അതും നല്ലേ, നല്ലെണ്ണ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നിങ്ങളെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ അടുത്തത് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളെ എൻഗേജ്ഡ് ആക്കി വയ്ക്കുക. നിങ്ങളെ എൻഗേജ്ഡ് ആക്കി വയ്ക്കുക. എങ്ങനെ എൻഗേജ്ഡ് ആക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ നിങ്ങൾ ശാരീരികമായി ക്ഷീണിക്കുന്ന ജോലി, ശാരീരികമായി വളരെ തളർച്ചയിലേക്ക് എത്തുന്ന ജോലി ചെയ്യണം. പിന്നെ രണ്ടാമത് നിങ്ങൾ സ്ട്രെസ്ഫുള്ളാകുന്ന സമയത്ത് സൂഡോക്കു, ചെസ്സ്, അതിനതല്ലെങ്കിൽ ഏതെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫിക്സിങ് ഗെയിം, പിന്നെ ഏതെങ്കിലും കുറേ ഷഫിളായിട്ടുള്ള പസിൽസ് ജോയിൻ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും നമ്മളെ ബുദ്ധി ഫുള്ളായിട്ട്, നമ്മളെ ബ്രെയിൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം നിങ്ങളിതിലേക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പെയിന് നിങ്ങളുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ല ഉള്ളത്, നിങ്ങളെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണുള്ളത്. ഈ ബ്രെയിനിൻ്റെ ഫോക്കസ് ഇങ്ങനെയാണ് ഈ പെയിനിലാണ്. ഇപ്പം ആക്ച്വലി പെയിന്, അതുപോലെ ഫിയർ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ എക്സിസ്റ്റൻസിന് വേണ്ടി തന്നതാണ്. പക്ഷേ അതിന് വൈസായിട്ട് അത് യൂസ് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് മേലെ ആധിപത്യം സ്ഥാപിക്കും, ആസ് യൂഷ്വൽ എല്ലാ വികാരങ്ങളെയും പോലെ. അപ്പം ഇത് രണ്ടും ഒഴിഞ്ഞു മാറുക എന്നുള്ളത് നമ്മളെ ഉത്തരവാദിത്തമാണ്. ചില കാര്യങ്ങൾക്ക് പെയിൻ ഉണ്ടാവും. ഇപ്പോൾ കൈ മുറിഞ്ഞെന്ന് നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് പെയിൻ വരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടില്ലെങ്കിൽ കൈ വീണ് മുറിഞ്ഞു പോയാലും നമ്മൾ അറിയില്ല, നമുക്ക് ആ പെയിൻ എന്നാണ് നമ്മളൊരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ പെയിന് ചെറിയ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ നല്ലതാണ്. അതുപോലെ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളിപ്പം ട്രോമ ബോണ്ടിങ്ങിലാണുള്ളത്, ഈ പെയിൻ നിങ്ങൾക്ക് തരുന്നത് എന്താണോ അത് നിങ്ങൾക്ക് നിങ്ങളെ ഹാം ചെയ്യുന്നൊരു കാര്യമാണ്, അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം എന്നുള്ളൊരു തിരിച്ചറിവാണ് ആ പെയിന്. അപ്പം ആ പെയിൻ അതാണെന്ന്, അതാണ് ആ പെയിനെന്ന് നിങ്ങൾ തിരിച്ചറിയണം, ഇതിനാണ് ആ പെയിനെന്നും കൂടി നിങ്ങൾ തിരിച്ചറിയണം. അപ്പം കുറേയൊക്കെ മാറ്റങ്ങളുണ്ടാവും.
കുറേയൊക്കെ എന്നല്ല, ഞാൻ ഇത്രയൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് പെയിൻ എന്ന് പറഞ്ഞിരിക്കാൻ ടൈം കിട്ടില്ല. ബട്ട് സ്റ്റിൽ സംടൈംസ് ഐ ഗോ ത്രൂ ഈ ഹൈ ഡിപ്രഷൻ സ്റ്റേറ്റ്. അത് ലൈക്ക് 2-3 days കംപ്ലീറ്റ്ലി ബ്ലഡിൽ അങ്ങനെയൊക്കെ ആവുമ്പോന്ന്. അത് ഒരു ബൈപോളാർ കഴിഞ്ഞ ഉടനെ ബൈപോളാറിക് ആയിട്ടുള്ള ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. അതൊരു 2-3 days നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല, ലെറ്റ് അങ്ങനെ ഒരു ഇതിലേക്ക് എന്നെ വിട്ടേക്കാം, ഇപ്പോൾ ഓക്കെ ആവും. പിന്നെ അതിന് നിങ്ങൾ വേറെ വഴികൾ തേടേണ്ടൊന്നും ഒരു ആവശ്യമില്ല, അത് സ്വയമേ തന്നെ അങ്ങ് മാറും. ചേർപ്പാവുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കേന്ദ്രീകരിക്കാൻ അപ്പോൾ പറ്റും. ഈ അധികം ഡിപ്രഷനുള്ള സമയത്താണ് പല തിരിച്ചറിവുണ്ടാകുക. നിങ്ങൾക്ക് സ്പിരിച്വൽ ജേണിയിലാണെങ്കിൽ ഡിപ്രഷനും അതുപോലെ മാനിയാക്കും മാറി മാറി തന്നെയാണ് ഉണ്ടാകുക. സോ അതിനെ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പെയിനിനെ കുറിച്ച് പറഞ്ഞു തരാനുള്ളത്. ബൈ, നാളെ ബാക്കി വീഡിയോ ആയിട്ട് വരാം.